പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് ഖത്തർ പ്രധാനമന്ത്രി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഖത്തർ പ്രധാനമന്ത്രി നയം വ്യക്തമാക്കിയത്. ഗസയിലെ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുന്നതിനിടെയാണ് അറബ് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തറിലെത്തിയത്. ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ആയിരുന്നു ആദ്യ ചർച്ച. ഗസയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിലെ മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കരുതെന്നും ഗസയിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ജീവൻ രക്ഷാ ദൌത്യത്തിനുമായി മാനുഷിക ഇടനാഴി അടിയന്തരമായി തുറക്കണമെന്നും അമീർ ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനിയുമായും ചർച്ച നടത്തി. ഗസയിൽ വെടിനിർത്തലിനും സമാധാനം പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽഥാനി വ്യക്തമാക്കി. സ്വതന്ത്ര പലസ്തീൻ നിലവിൽ വരണമെന്ന ഖത്തറിന്റെ നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. മാനുഷിക ഇടനാഴി തുറക്കണമെന്ന ഖത്തറിന്റെ നിലപാട് പങ്കുവച്ചിട്ടുണ്ട്. ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് ജീവൻ രക്ഷാ വസ്തുക്കൾ എത്തിക്കേണ്ടതുണ്ട്. അതേസമയം ഇസ്രായേലിൽ സ്വീകരിച്ച അതേ നിലപാട് തുടർന്ന ബ്ലിങ്കൻ ഹമാസ് ആണ് ആക്രമണത്തിന് തുടക്കമിട്ടതെന്നും ഹമാസിനെ എല്ലാ രാജ്യങ്ങളും തള്ളിപ്പറയണമെന്നും പറഞ്ഞു.